നമ്മുടെ ഇവിടെ കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നാണ്. CPIM. പക്ഷേ ഇതേ CPIM-ന്റെ അകത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാഫിയ എന്ന് പറയുന്ന ഒരു ഒരു ഗ്രൂപ്പ് അതിനകത്ത് ഉടലെടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ ബലമായി സംശയിക്കേണ്ടിയിരിക്കുന്നു. നമസ്കാരം. ഇന്നത്തെ വിഭവങ്ങൾ വിളമ്പാം. അത്തമാണിന്ന്. അതെ, അത്തം, അത്തത്തിനുള്ള വിഭവങ്ങൾ നമുക്ക് വിളമ്പാം. ലോക പ്രശസ്തമായ ഈ മാരിയോ പുസയുടെ ഒരു നോവലുണ്ട് മാഫിയ. സാറെല്ലാം പലതവണ അത് വായിച്ചിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ ഒരു ഗോഡ്ഫാദർ. യെസ്, ഈ മാരിയോ പുസയുടെ നോവലിൽ ഒരു ഗംഭീരമായൊരു ഡയലോഗുണ്ട്, മാസ് ഡയലോഗ് എന്ന് തന്നെ പറയാം. അതായത്, ഏത് ഉന്നതൻ്റെ കഴുത്തിലും ഒരു പ്രൈസ് ടാഗ് ഉണ്ട്, ആ പ്രൈസ് ടാഗ് കണ്ടെത്തുന്നതിലാണ് വിജയം എന്ന് പറഞ്ഞിട്ടൊരു പഞ്ച് ഡയലോഗ് ഉണ്ട്. ഏത് വ്യക്തിക്ക് ഒരു വിലയിടാം, വിലയിടാം. അപ്പോ അതായത്, അവരെ അവർക്ക് എന്താണ് വീക്ക്നെസ്, അത് കണ്ടെത്തിയെന്നത് അതുവരെ മാത്രമേ ഉള്ളൂ ബുദ്ധിമുട്ട് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ. അപ്പോൾ അതുപോലെയാണ് നമ്മുടെ ഇപ്പോൾ ഈ CPIM-നെ എടുത്തു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നമ്മുടെ ഇവിടെ കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നാണ്. CPIM. പക്ഷേ ഇതേ CPIM-ന്റെ അകത്തു തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാഫിയ എന്ന് പറയുന്ന ഒരു ഒരു ഗ്രൂപ്പ് അതിനകത്ത് ഉടലെടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ ബലമായി സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഈ പാർട്ടിയെ തന്നെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് പറയാം. കാര്യം നമുക്ക് കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തോടൊക്കെ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണ് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്തരം സർക്കാരുള്ള ഒരു അപജയം നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മാരിയോ പുസയുടെ നോവലിൽ പറഞ്ഞതുപോലെ ഇവിടെ LC സെക്രട്ടറിക്ക് കഴുത്തിൽ പ്രൈസ് ടാഗ് ഉണ്ട്, ബ്രാഞ്ച് സെക്രട്ടറിയുടെ കഴുത്തിൽ പ്രൈസ് ടാഗ് ഉണ്ട്, ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെ കഴുത്തിൽ പ്രൈസ് ടാഗ് ഉണ്ട്. ഇങ്ങനെ സർവത്ര മേഖലകളിലും ഈ പ്രൈസ് ടാഗ് നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞു. അത്തരത്തിലുള്ള അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ അടുത്തിടെ നടന്ന ഈ കർത്തയുമായി ബന്ധപ്പെട്ട വിവാദം, കരിമണൽ കർത്ത. കരിമണൽ കർത്ത ഇവിടുത്തെ CPIM-ന്റെ ഓരോ നേതാക്കളുടെ കഴുത്തിലും ഓരോ പ്രൈസ് ടാഗ് ഇട്ടിട്ടുണ്ട്. അതിൽ യാതൊരു വിധ തർക്കവുമില്ല. പല കാര്യങ്ങളും ഇനി പുറത്തു വരാൻ കിടക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ച് അങ്ങയുടെ ഒരു അഭിപ്രായം? ശ്രീ മധു പറഞ്ഞ നിരീക്ഷണങ്ങളോട് 100% ചേർന്ന് നിൽക്കുകയാണ് ഞാൻ, അതിനോട് പരമാവധി യോജിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് പറയും, കമ്മ്യൂണിസം എന്ന് പറയുന്ന ആ ഒരു സിദ്ധാന്തം ഇപ്പോൾ ഒരുപക്ഷെ ലോകമെമ്പാടും അത് അപ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണെങ്കിലും അതിന് അതിൻ്റേതായ ഒരു വലിയ ഒരു മൂല്യവത്തായ ഒരു കാലമുണ്ടായിരുന്നു. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ഏത് ചെറുപ്പക്കാരനും യൗവനത്തിൽ അവൻ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു അല്ലെങ്കിൽ അവനെന്ത് തകരാറുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ അന്നത്തെ ആ വിപ്ലവ ചെറുപ്പത്തിൻ്റെ ആ വിപ്ലവ വീര്യവും ആവേശവും ഒക്കെ ഇങ്ങനെ നമ്മളെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരാക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം പോയി, ആ കാലമെല്ലാം പോയി, അതങ്ങ് ഇങ്ങനെ വരാത്തവണ്ണം പോയി എന്ന് തന്നെ പറയാം. അതോടൊപ്പം ഈ മാരിയോ പുസയുടെ ഗോഡ്ഫാദറിൻ്റെയും മാർലൻഡോയുടെ ഒക്കെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ, അപ്പോൾ അതിനൊരു അർത്ഥമുണ്ട്. ഒരാൾക്കൊരു വില നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് വിലയ്ക്ക് വാങ്ങാം എന്നാണ് അർത്ഥം. നമുക്കറിയാം ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ല വിലട്ടുണ്ടായിരുന്ന ബംഗാളിലെ ഭീമൽ മിത്രയുടെ പ്രസിദ്ധമായ നോവലാണ് വിലയ്ക്ക് വാങ്ങാം എന്നുള്ളത്. മലയാളത്തിലൊക്കെ തർജ്ജമ ചെയ്ത് നമ്മൾ വായിച്ചിട്ടുണ്ട്. കഥാപ്രസംഗമൊക്കെ ആയിട്ട് പോലും വന്നിട്ടുണ്ട് സാംബശിവൻ്റെ. സാംബശിവൻ മറ്റൊരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നല്ലോ നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ നേതാക്കളെ വിലയിട്ട് അവരെ വാങ്ങാൻ കഴിയുന്ന ചില ശക്തികൾ സമൂഹത്തിൽ ഉണ്ടാകുന്നത് സമൂഹത്തിന് ആകെക്കൂടെ ദോഷമാണെന്ന് നമ്മൾ പറയേണ്ടി വരും. നമ്മുടെ ജനാധിപത്യ അട്ടിമറിക്ക് അതാണ്, അതാണ് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി, സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി അധികാരസ്ഥാനങ്ങളിലിരിക്കുന്നവരെ ഈ പറഞ്ഞ പോലെ 1, 2, 3, 4 അതിന് ഇന്ന പ്രൈസ്, ഇതിന് ഇന്ന പ്രൈസ് എന്ന് സൂപ്പർ മാർക്കറ്റിൽ വിൽപ്പനയ്ക്ക് ഫോർ സെയിൽ എക്സിബിഷൻ കം സെയിൽ എന്ന് പറയുന്നത് പ്രദർശനവും വിൽപ്പനയും നടക്കും. അതിന് അതല്ല പറഞ്ഞു. അപ്പൊ ഈ വില മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വിലക്ക് അതാണ് അത്രക്കേ ഉള്ളൂ, ഇത്ര വിലയേ ഉള്ളൂ അവന് ഒരുത്തന്, അല്ലെങ്കിൽ മറ്റവൻ കുറച്ചുകൂടെ വില കയറിയ തിരക്കാണ്. അപ്പൊ ഈ തിരക്കുകളെ അവർക്ക് വിലയിട്ട് വില കയ്യിലെടുക്കാനും അവരിലൂടെ കാര്യങ്ങൾ സാധിക്കാനും കഴിയുന്ന രീതിയിലുള്ള ഒരു സംസ്കാരം, ഒരു വാണിജ്യ സംസ്കാരം, അല്ലെങ്കിൽ ആ വാണിജ്യ സംസ്കാരം എന്നൊരു നല്ല ഭാഷയിൽ പറഞ്ഞാൽ, അതല്ലെങ്കിൽ അതിനകത്തൊരു നിഗൂഢമായ മറ്റു ഇതുകൊണ്ട് എന്തും ചെയ്യാം എന്നുള്ള ധാർഷ്ട്യം വരുന്ന, അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിയുമെന്നുള്ള ധൈര്യം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കാര്യം മതി, എൻ്റെ ധനസമ്പാദനം മാത്രമാണ് എൻ്റെ ലക്ഷ്യം എന്ന് വെച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് അവർ ചെയ്യുന്ന കാര്യങ്ങൾ അത് കുറ്റകൃത്യങ്ങളായിട്ട് പരിഗണിക്കുകയും അത് സമൂഹത്തിനെതിരെയുള്ള കുറ്റകൃത്യമായിട്ട് മാറുകയും ചെയ്യും. അവിടെയാണ് ശ്രീ മധു അതിൻ്റെ അപകടം. അപ്പം ഞാൻ ഒരു 1-2 ഈ നമുക്ക് ഒന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള അത് അങ്ങയുടെ വായിൽ നിന്ന് തന്നെ വരുമ്പോഴൊരു ഒരു സുഖം എനിക്ക് തോന്നുന്നു. കാര്യം
അങ്ങനെ ഇവിടെ പ്രൈസ് ടാഗ് നിശ്ചയിക്കാൻ പ്രാപ്തിയുള്ള ഈ സർക്കാരുമായിട്ട് അടുപ്പമുള്ള ഒന്ന് രണ്ട് ആൾക്കാർ ആരൊക്കെയായിരിക്കും അങ്ങയുടെ കണക്കൂട്ടൽ? അല്ല, നമുക്കറിയാം ഇപ്പോൾ ഈ സമീപകാലത്തായി ഉയർന്നു വന്നിരിക്കുന്ന നിരവധിയായ ആരോപണങ്ങൾ, അപവാദങ്ങൾ, അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ, കുറ്റകൃത്യങ്ങൾ സമൂഹത്തിനോട് മാത്രമല്ല ഭൂമിയോടും പ്രകൃതിയോടും ഒക്കെ ചെയ്യുന്ന വലിയ കടന്നുകയറ്റങ്ങൾ, ഇതൊക്കെ ഭൂമിയോടും പ്രകൃതിയോടും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒന്ന് കടൽ തീരത്തുള്ള മണൽ, അതെ, രണ്ട് മലമ്പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ സഹ്യപർവ്വതശ്രേണികളിലുള്ള വനം, ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഭൂമിയിലെ മനുഷ്യന് മാത്രമല്ല, സകല ജന്തു ജീവജാലങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് പ്രകൃതി വിഭവങ്ങൾ. അത് കൊള്ളയടിക്കുക, അല്ലെങ്കിൽ പൊതുസമ്പത്തായ പിന്നെ നമ്മുടെ തീരപ്രദേശത്തെ മണല് കച്ചവട താല്പര്യത്തിന് വേണ്ടി അവിഹിതമായി അവിടെ ഖനനം ചെയ്യുക. അവിടെ ഞാനൊന്ന് ഇടപെടുന്നതിൽ ബുദ്ധിമുട്ടില്ല. ഈ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിൽ തന്നെ പറയുന്നത് ഈ സ്വത്തുക്കളെല്ലാം ഒരു സ്ഥലത്തേക്ക് സർക്കാരിലേക്ക് കേന്ദ്രീകരിക്കണം, ഈ എല്ലാ വിഭവങ്ങളും സർക്കാരിൽ സ്റ്റേറ്റിന്റെ കീഴിൽ വരുന്നതാണ്. പക്ഷെ ഇവിടെ സംഭവിക്കുന്ന തിരിച്ചാണ്, എല്ലാ വിഭവങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഓരോ പ്രൈസ് ടാഗ് നിശ്ചയിച്ചിരിക്കുന്ന ആൾക്കാർക്ക് തരംതിരിച്ചു കൊടുത്തോണ്ടിരിക്കുന്നത്. ഇപ്പം വനം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുട്ടിൽ സഹോദരന്മാർക്ക് വനത്തിന്റെ നല്ലൊരു ഭാഗം അവർ കൈയടക്കി വെച്ചു. മറ്റൊരു സ്ഥലങ്ങൾ, അതായത് പിന്നെ കരിമണൽ കടൽ തീരം കംപ്ലീറ്റ് കരിമണൽ കർത്തക്ക് കയ്യിലായി കഴിഞ്ഞു. മറ്റൊന്ന് വയല് നികത്താനും വയല് നികത്തി കെട്ടിടം വയ്ക്കാനും ഒക്കെ ഉള്ള അവകാശം മൊത്തം പാരീസ് അഭിവക്കറിനും ആ സംഘത്തിനും കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ വിവിധ തരത്തിലുള്ള, അതുപോലെ കുന്നിടിച്ചും പുഴ കയ്യേറി ഒക്കെ റിസോർട്ടുകൾ പണിയാനുള്ള അധികാരവും അവകാശവും ഒക്കെ ചില രാഷ്ട്രീയ നേതാക്കന്മാർക്കുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട PV അൻവർ MLA, അദ്ദേഹം കുറെ തടയണയൊക്കെ പണിതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോ ഇവരെല്ലാം ആൾക്കാർക്ക് പ്രൈസ് ടാഗ് നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ പ്രൈസ് ടാഗിന്റെ ബലത്തിലാണ് ഇവര് ഓരോ അനധികൃതമായ കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നു. ഇനി അങ്ങേക്ക് തുടങ്ങാം. ഞാൻ ഒരു കാര്യം കൂടി, ഈ പ്രകൃതി സമ്പത്തിനെ കുറിച്ച് പറയുമ്പോൾ ശ്രീ മധു, നമുക്ക് ഒരുപക്ഷെ അറിയാം, നമ്മുടെ ഭൂമിശാസ്ത്രം കുട്ടിക്കാലം മുതലേ പഠിച്ചിട്ടുള്ളവർക്കറിയാം, നമ്മുടെ കേരള തീരം എന്ന് പറയുന്നത് ധാതു സമ്പത്ത് കൊണ്ട് അനുഗ്രഹീതമാണ്. കേരള തീരത്തുള്ള മണലിൽ ലോകത്ത് മറ്റൊരിടത്തും ഇല്ലാത്ത പോലെ സ്വർണം, അതിൽ ഒരുപാട് ഈ ഇൽമിനേറ്റ്, മോണോസൈറ്റ്, നമുക്ക് റേഡിയം, നമ്മുടെ ഈ റേഡിയേഷനൊക്കെ ഉപയോഗിക്കുന്ന, നമ്മുടെ ക്യാൻസർ ചികിത്സയ്ക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന റേഡിയം നീഡിലുകളുണ്ടല്ലോ, റേഡിയം സ്വയം പ്രകാശിക്കുന്ന ഒരു മെറ്റലാണല്ലോ, ലോഹമാണ് റേഡിയം. ഈ ഇങ്ങനെയുള്ള വളരെ ദുർലഭമായ ധാതുക്കളാൽ സമ്പന്നമാണ് കേരള തീരം. പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ കൊല്ലം ആലപ്പുഴ ജില്ലകളുടെ തീരം, ഇങ്ങനെ തെക്ക് ഒരു കരുനാഗപ്പള്ളി മുതൽ പിന്നെ അത് കൊല്ലം ജില്ലയുടെ ഭാഗം, പിന്നെ വടക്കോട്ട് പോകുമ്പോൾ ആലപ്പുഴ ജില്ല, അവിടെ കരുനാഗപ്പള്ളി കാർത്തികപ്പള്ളി എന്ന് നമുക്ക് പറയും, കാർത്തികപ്പള്ളി ആലപ്പുഴ ജില്ലയിൽ. അപ്പോൾ ആ പ്രദേശം അതിനകത്ത് ഈ പറഞ്ഞ പോലെ ചവറ, നീണ്ടകര, അങ്ങനെ പോവും, കായംകുളം തീരം ഒക്കെ. അപ്പോൾ ആ ഒരു ഭൂപ്രദേശം, തീരദേശം ഈ പറഞ്ഞ വളരെ സമ്പന്നമായ, അതായത് ഗൾഫ് രാജ്യങ്ങളിൽ ഭൂമിയുടെ മണ്ണിനടിയിൽ എണ്ണ സമ്പത്തുള്ളത് പോലെയുള്ള സമ്പത്താണ് നമ്മുടെ ഈ കടൽത്തീരങ്ങളിലുള്ളത്. അത് നമുക്കെല്ലാം അവകാശപ്പെട്ടതാണ് എന്ന് തന്നെയല്ല, അവിടെ പലയിടത്തും ഈ പറഞ്ഞ ചില തീരദേശ പഞ്ചായത്തുകളിൽ ഒരു മുമ്പൊരു സർവേ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ, ശ്രീ മധുവിന് ഓർമ്മ ഉണ്ടാവും തോന്നുന്നു, അവിടെ ഈ പറഞ്ഞ ധാതു മണലിൻ്റെ സാന്നിധ്യം കൊണ്ട് ഈ ചില തീരദേശ ഗ്രാമങ്ങളിൽ ക്യാൻസർ വളരെ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് കൂടുതലായിട്ട് ക്യാൻസർ രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളൊരു ഒരു സർവേ ഉണ്ടായത്. അപ്പം അത്രമേൽ എന്താ പറയുക, ഈ പ്രകൃതി ദത്തമായ ഒരു വസ്തുവാണത്. അത് പിന്നെ തന്നിഷ്ടപ്രകാരം അത് അടിച്ച് മാറ്റിക്കൊണ്ടുപോയി അതിനെ പ്രോസസ്സ് ചെയ്ത് അതിനെ രാസപ്രക്രിയകൾക്ക് വിധേയമാക്കിയിട്ട് അതിൽ നിന്നുള്ള എൻഡ് പ്രോഡക്റ്റ്, അതിന് കോടികളുടെ വിലയാണ് നമുക്കറിയാം. അത് മുഴുവൻ കൈക്കലാക്കാൻ ഏതെങ്കിലും ഒന്നോ രണ്ടോ വ്യക്തികൾക്ക് മാത്രം അധികാരം കൊടുക്കുക, അല്ലെങ്കിൽ അവരെ അത് അവകാശമായിട്ട് അനുഭവിക്കുക എന്നൊക്കെ പറയുന്നത് പൊതുസമൂഹത്തോട് ചെയ്യുന്ന വലിയ ക്രൂരമായ വലിയൊരു അക്ഷന്തപരമായ ഒരു അപരാധമാണ്, മാപ്പർപ്പിക്കാത്ത കുറ്റമാണ്. ഓരോ പ്രൈസ് ടാഗ് ഇങ്ങനെ കഴുത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇതിന്റെ മേൽത്തട്ടിരിക്കുന്ന. നമുക്കൊരു ചെറിയൊരു സംഗതി, ഇപ്പോൾ ഒരു ചെറിയ ഒരു പരിശോധന നടത്തി കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ 7 വർഷത്തെ CPM തുടർച്ചയായ ഭരണത്തിനിടയിൽ CPM പ്രാദേശിക ഘടകങ്ങളിലുള്ള നേതാക്കളെല്ലാം എങ്ങനെയാണ് സുഭിക്ഷമായി ജീവിക്കുന്നതെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള ഗോഡ്ഫാദർമാർ, അതായത് മലയും കാടും കടലും കുന്നും എല്ലാം പല ആൾക്കാർക്കായിട്ട് വീതിച്ചു കൊടുത്തിട്ടുണ്ട് പല മാഫിയാ സംഘങ്ങളും. ഇത്തരം മാഫിയാ സംഘങ്ങളിൽ നിന്ന് കിട്ടുന്ന ഈ മാസപ്പടി, നമ്മൾ ഈ മാസപ്പടിയുടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് അതിലോട്ട് നമ്മൾ പോകുന്നില്ല, എല്ലാവർക്കും അറിയാമെന്നുള്ള വിഷയമായതുകൊണ്ട് അതിനെക്കുറിച്ചൊരു വലിയ ചർച്ച ഇപ്പം ആവശ്യമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള
പടി എല്ലാവർക്കും കൃത്യമായിട്ട് ഈ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പ്രൈസ് ടാഗ് അനുസരിച്ച് ഓരോരുത്തർക്കുള്ള ലോക്കൽ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിക്ക് എത്ര, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് എത്ര, ഇതനുസരിച്ചുള്ള വിഹിതം കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇവർ ചെയ്യേണ്ട ഒരു കാര്യം, ഇവർ ഇവിടെ കേരളത്തിൽ ഇഷ്ടംപോലെ, അതായത് എങ്ങനെ ജീവിക്കണമെന്ന് തിരിച്ചറിയാൻ കഴിയാതെ നട്ടം തിരിയുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ ഇവിടെ സാധാരണക്കാരുണ്ട്. അവരോട് ഇവർ ഒരു ദിവസം ഒരു ക്ലാസ് എടുത്താൽ മതി, ഞങ്ങൾ ഇങ്ങനെയാണ് ജീവിക്കുന്നത്, ഞങ്ങളുടെ ഫോർമുല ഇതാണ്, ഈ ഫോർമുല നിങ്ങൾ അഡോപ്റ്റ് ചെയ്യൂ, നിങ്ങളുടെ ജീവിതത്തിലും വെളിച്ചം ഉണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ കഴിഞ്ഞ ദിവസം ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞ, ഒരു നിയമസഭാംഗം പറഞ്ഞ ഒരു പ്രയോഗം, നിങ്ങൾ നിങ്ങൾ ആരും വിയർപ്പ് ചിന്തയല്ല ജീവിക്കുന്നത്, രക്തം ചിന്തുന്നതിൽ അഭിരമിക്കുന്നവരാണ് എന്നുള്ള രീതിയിൽ. അപ്പൊ വിയർപ്പ് ചിന്ത എന്ന് പറഞ്ഞാൽ അധ്വാനിക്കുക എന്നാണ്, ശരീരം കൊണ്ട് അധ്വാനിച്ച്. അപ്പോ അധ്വാനിച്ച് ജീവിക്കാനുള്ളതല്ല ഈ പറഞ്ഞ പോലെ നാട്ടുകാരുടെ ചെലവിൽ, വല്ലവന്റെ ചെലവിൽ, ഈ പറഞ്ഞ പോലെ കൊള്ളക്കാരുടെ ചെലവിൽ, കൊള്ളയടിക്കുന്നവരുടെ പങ്ക് പറ്റി ജീവിക്കുന്നതാണ് അഭികാമ്യമെന്ന് കരുതുന്ന ഒരു ഒരു കുറേ നേതൃനിരകളുണ്ട് എന്നുള്ളത് നമ്മുടെ നാടിൻ്റെ ഒരു വലിയ കറക്റ്റാണ്. കാര്യം ഇപ്പോഴും സി പി എമ്മിനകത്തുള്ള ഏറ്റവും താഴെ തട്ടിൽ പോലും ചെറുപ്പക്കാരെ അധികാരത്തിന് വേണ്ടി ഭയങ്കര കുതികാൽ വെട്ടും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. എന്തെന്നറിയാമോ, ഈ അധികാരത്തിൻ്റെ അപ്പക്കഷ്ണം പങ്കിട്ടതിൻ്റെ അതിൻ്റെ ഒരു രുചി പിടിച്ചു പോയതുകൊണ്ട് അവർക്കിപ്പോൾ സമരങ്ങളിലൊന്നും താല്പര്യമില്ല. വല്ലപ്പോഴും ഈ ശരീരം ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് രാജ്ഭവൻ്റെ ഫ്രണ്ടിൽ പോയി ചില ഗോവ വിളിക്കുക, പിന്നെ മടങ്ങിപ്പോവുക, പിന്നെ ഡൽഹിയിൽ പോയി ഈ സമരം ചെയ്യാനുള്ള ശേഷിയില്ല. കേരളത്തിൽ മാത്രമായിട്ട് ഇതിപ്പോൾ ചുരുങ്ങി അവിടെ ഇവിടെയൊക്കെ ആയി തുടങ്ങി, തുരുത്തുകൾ പോലെ. അതോടൊപ്പം ശ്രീ മധു, ഞാൻ ഒരു കാര്യം കൂടി, ഈ പറഞ്ഞതുപോലെ ഈ നമ്മുടെ തീരം ഇട്ട് നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ നമ്മുടെ കേരളത്തിൻ്റെ ആകെ ഇത്രയും നീളം 400 കിലോമീറ്റർ നീളം മാത്രം, ശരാശരി മാക്സിമം വീതി എന്ന് പറയുന്നത് ശരാശരി വീതി എന്ന് പറഞ്ഞാൽ 44 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ. അപ്പോൾ ഈ ചെറിയ ഒരു സംസ്ഥാനത്ത് പ്രകൃതി ഭയങ്കരമായിട്ട് കനിഞ്ഞ് അനുഗ്രഹിച്ച ഒരു നാടാണല്ലോ നമ്മുടെ. അപ്പോൾ ഈ തീരം, സമതലം, അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഹൈ റേഞ്ചസിൽ, ഹൈ റേഞ്ചിൽ വരുമ്പോൾ ഇവിടെ ഈ വനം മേഖല, അവിടെ മുഴുവൻ നിരവധി അത്രയോ തലമുറകൾക്ക് മുമ്പ് പിന്നെ പല നാടുകളിൽ നിന്നും ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് അവിടെയൊക്കെ പോയി അധ്വാനിച്ച് മലമ്പാമ്പിനോടും മലമ്പനിയോടൊക്കെ പടവെട്ടി അവിടെ ജീവിതം കെട്ടിപ്പടുത്തവരുണ്ട്. അത് അതിനെ ഒക്കെ അതൊരു വലിയ തോതിലുള്ള ഒരു കയ്യേറ്റം എന്ന് പറഞ്ഞുകൂടാ. പക്ഷേ വനം കൊള്ള നടത്തി ഈ പറഞ്ഞതുപോലെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ഈ വനമാഫിയകൾ, അവര് നമ്മുടെ പ്രകൃതിയോട് തന്നെ ചെയ്യുന്ന വലിയൊരു ക്രൂരത, അത് മാപ്പർഹിക്കാത്ത കുറ്റം തന്നെയാണ്. അതായത് ഞാൻ ഒറ്റ കാര്യം, ഒരു സ്ത്രീയോട് ബലാത്കാരം, സ്ത്രീയെ ബലാത്കാരം ചെയ്യുന്നതിന് തുല്യമാണ് ഈ പ്രകൃതി വിഭവം കൊള്ളയടിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഞാൻ ഇതിനകത്തൊരു മറ്റൊരു വശം കൂടെ, നമ്മളിപ്പോൾ ഈ രാഷ്ട്രീയക്കാരെ നമ്മളിങ്ങനെ അടച്ച് ഇങ്ങനെ പറയുമ്പോൾ ഇതിൻ്റെ ഒരു മറുവശം, ഇതിൻ്റെ മറ്റൊരു വശം കൂടെ നമ്മൾ ചിന്തിക്കുന്നത്, ഇപ്പോൾ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ, ഈ മാധ്യമ പ്രവർത്തകരെല്ലാം വിശുദ്ധ പശുക്കളാണെന്ന് നമ്മളൊരു ആത്മപരിശോധന നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. കാര്യം ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരിൽ നല്ലൊരു വിഭാഗം ആൾക്കാരുടെ കഴുത്തിലും നമ്മൾ നേരത്തെ ഈ പറഞ്ഞ പ്രൈസ് ടാഗ് വീണ് കഴിഞ്ഞു. നല്ലൊരു വിഭാഗം എന്നുള്ളതിനോട് എനിക്ക് അത്ര യോജിപ്പില്ല, എങ്കിലും ഉണ്ട്. ആയിക്കോട്ടെ, അങ്ങനെ ഒരു വാദത്തിൽ അല്ല, അങ്ങനെ ടോട്ടലി നമുക്ക് പക്ഷേ ഉണ്ട്, ഉണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യം അത് നിഷേധിക്കാനാകാത്ത യാതും. പക്ഷേ അതൊരു ഒരു ന്യൂനപക്ഷം, പക്ഷേ ഈ ന്യൂനപക്ഷമാണെങ്കിൽ പോലും ഈ പാലിൽ ഒരു തുള്ളി കരിയോയിൽ വീണ് കഴിഞ്ഞാൽ ആ പാല് പിന്നെ കുടിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു തുള്ളിയാണെന്ന് പറഞ്ഞിട്ട് നമുക്കതിനെ അങ്ങ് ലഘൂകരിക്കാൻ പറ്റുമെന്ന് എൻ്റെ മനസ്സിലായി. ഇപ്പോൾ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇപ്പോൾ ഞാൻ ഒന്ന് രണ്ട് പേരുടെ പേരെടുത്ത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാര്യം ഒരു നമ്മൾ ഓരോ മാധ്യമ പ്രവർത്തകരും ഒരു ബ്രാൻഡിൻ്റെ കീഴിലായിരിക്കും അവർ നിന്ന് പേരെടുക്കുന്നത്. അല്ലാതെ ഇവിടെ ആരും സ്വന്തമായിട്ട് ജേർണലിസം കഴിഞ്ഞ ഉടനെ തന്നെ സ്വന്തമായിട്ട് മാധ്യമ സ്ഥാപനമുണ്ടാക്കി അതിൽ പ്രവർത്തിച്ച് അങ്ങനെ അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകനായിട്ട് മാറിയ ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ അറിവിൽ ആരുമില്ല കേരളത്തിൽ. പക്ഷേ ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ കീഴിൽ നിന്ന് അവിടെ നിന്ന് കുറച്ച് പേരൊക്കെ ആയി വരുമ്പോൾ അവിടെ നിന്ന് പിന്നെ അവരവരുടെ ഇഷ്ടമാണ് അവർക്ക് ഓരോ സമയം. നമുക്ക് എടുത്തു പറയേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ സ്മൃതി പരുത്തിക്കാട്, അവരെ ഒരു ഇടത് സഹയാത്രിയായിട്ടുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു മാധ്യമ പ്രവർത്തകരായിരുന്നു ആണ്. അവർ മാതൃഭൂമിയിൽ വളരെ നല്ല മിന്നുന്ന കാഴ്ച പ്രകടനം വെച്ചിട്ടുള്ളവരാണ്. അവർക്ക് എത്തിക്സ് ഇല്ല, അവർ പറയുന്നതൊന്നും ശരിയല്ല. ഈ പറയുന്ന സ്മൃതി പരുത്തിക്കാടായിരുന്നാലും അരുൺകുമാറായിരുന്നാലും പിന്നെ നികേഷ് കുമാറായിരുന്നാലും ബാലകൃഷ്ണനായിരുന്നാലും ഉണ്ണി ബാലകൃഷ്ണനായിരുന്നാലും ഇവരെല്ലാം മുൻകാലങ്ങളിലിരുന്ന് ഓരോ ചാനലുകളിലിരുന്ന് നിലപാടെടുത്തിട്ടുള്ള ആൾക്കാരാണ്. അത് നമുക്കറിയാം,
അപ്പോൾ അവിടെ ഇരുന്ന് ഒന്ന് പറയുക, അതായത് ഞങ്ങളെല്ലാം മാത്രമാണ് സത്യസന്ധതയും ഞങ്ങൾ പറയുന്നത് മാത്രമാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടതെന്ന്, അതൊരു ഒരു ജഡ്ജ്മെൻ്റ് പോലെയാണ് ഇവരോരോ കാര്യങ്ങൾ തീരുമാനമെടുത്തത്. അങ്ങനെയുള്ള ആൾക്കാരാണ് യാതൊരുവിധ എത്തിക്സും ഇല്ലാതെ നേരെ വന്ന് ഒരു വനംകൊള്ളക്കാരൻ നടത്തുന്ന ചാനലിലേക്ക് വന്നിരുന്നിട്ട് ഈ ആ ഈ ചാനലിൻ്റെ മൂന്ന് പിന്നെ മുതലാളിമാർ കേസിലെ പ്രതികളാണ്. അവർ കേസിലെ പ്രതികളല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും പറയും. ഈ മരമുറി കേസിലെ മുട്ടിൽ മരമുറി കേസിലെ പ്രതികളാണ്. മാത്രമല്ല ഏറ്റവും രസകരമായ സംഗതി ഈ മുട്ടിൽ മരമുറി കേസിലെ ഈ ഇപ്പോഴത്തെ നികേഷ് കുമാറിൻ്റെ മുതലാളിമാർക്കെതിരെ നികേഷ് കുമാർ തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. 2021 ഓഗസ്റ്റ് 26 തീയതി വ്യാഴാഴ്ച ഒരു ഡൂൾ ന്യൂസ് എന്ന് പറഞ്ഞൊരു ഓൺലൈൻ ന്യൂസിലെ ഇത് സംബന്ധിച്ച വാർത്ത വന്നിട്ടുണ്ട്. അതായത് നികേഷ് കുമാർ ഈ പിന്നെ അഗസ്റ്റിൻ ബ്രദേഴ്സിനെതിരെ പരാതി കൊടുത്ത ആ പരാതിയിൽ പറയുന്നത് ഇതാണ്. തിരുവനന്തപുരം മുട്ടിൽ മരമുറി കേസ് പ്രതികൾക്കെതിരെ പരാതി നൽകി റിപ്പോർട്ടർ ചാനൽ MD MB നികേഷ് കുമാർ. കേസിലെ മുഖ്യപ്രതികളായ റോജി അഗസ്റ്റിൻ, ആൻഡോ അഗസ്റ്റിൻ എന്നിവർക്കെതിരെയാണ് കളമശ്ശേരി പോലീസിൽ പരാതി നൽകിയത്. പ്രതികൾ റിപ്പോർട്ടർ ചാനലിന്റെ ഓഫീസിൽ സൂക്ഷിച്ച ഇവരുടെ സാധന സാമഗ്രികൾ നീക്കം ചെയ്യാനുള്ള നടപടികളാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പരാതി പ്രകാരം ഉദ്യോഗസ്ഥർ ഇരുവരെയും ബന്ധപ്പെട്ടെങ്കിലും ഹൈക്കോടതിയിൽ കേസുമായി ബന്ധപ്പെട്ട തിരക്കിലാണെന്നായിരുന്നു മറുപടി. റിപ്പോർട്ടർ ചാനലിൽ റോജി അഗസ്റ്റിന് ഓഹരി പങ്കാളിത്തമുള്ള കാര്യം വനംവകുപ്പിൻ്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നേരത്തെ മുട്ടിൽ മരമുറി കേസിൽ റോജിയെയും ആൻഡോയും വനം വകുപ്പ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നെങ്കിലും നടന്നില്ല. ഒരു ഓഹരി ഉടമകളായിരുന്നു എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. നമുക്കതിനെ കുറിച്ചുള്ള വ്യക്തമായതില്ല. നമ്മൾ ഈ ഒരു ഓൺലൈൻ ന്യൂസിൽ വന്ന, അതായത് വളരെ അറിയപ്പെടുന്ന ഒരു ഓൺലൈൻ പത്രമാണ് ഈ ദൂരദർശൻ, അതിൽ വന്ന ഒരു വാർത്ത അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഏറ്റവും ഞാനീ പറഞ്ഞു വന്ന നേരത്തെ കുറച്ച് രോഷമായിട്ട് പറഞ്ഞതിന് പിന്നിലൊരു കഥയുണ്ട്. ഈ മുട്ടിൽ മരം പറഞ്ഞ ഈ നിലപാടുകളെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ആ നിലപാടുകളെക്കുറിച്ച് ഞാൻ ഇത്രയും വാചാലമായിട്ട് സംസാരിക്കാനുള്ള ഒരു ഒന്ന് രണ്ട് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മുട്ടിൽ മരമുറി കേസ് അന്വേഷിച്ച ബെന്നി എന്ന് പറയുന്ന DYSP, അദ്ദേഹം ഈ ബെന്നി എന്ന് പറയുന്ന DYSP കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ മികച്ച കുറ്റാന്വേഷകനുള്ള അവാർഡൊക്കെ ഈ അടുത്ത കാലത്ത് വാങ്ങിച്ച ഒരു നല്ല ഉദ്യോഗസ്ഥനാണ് എന്നാണ് പരക്കെ അറിയപ്പെടുന്നത്. ആ ഉദ്യോഗസ്ഥൻ ഈ പ്രതികളെ, അതായത് ഈ ഇപ്പോഴത്തെ റിപ്പോർട്ടർ ചാനലിൻ്റെ MDമാരെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ അയാൾക്കെതിരെ ഇവർ നിരന്തരമായ ശീൽക്കാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ അടുത്ത കാലത്ത് താനൂരിലൊരു കസ്റ്റഡി മരണം നടന്നു. ഈ കസ്റ്റഡി മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ DYSPയുടെ പേര് വളരെ ബോധപൂർവം ഈ കേസിലേക്ക് വലിച്ചഴച്ച് കൊണ്ടുവന്ന് അയാളെ ഈ കേസിൽ കുരുക്കാനുള്ള ഹീനശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അപ്പോൾ അതായത് ഈ അതായത് മുതലാളിക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാധ്യമ പ്രവർത്തനം മാറിയോ എന്ന് എനിക്കൊരു സംശയം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഈ വിഷയം ഇത്ര വിശാലമായിട്ട് മനസ്സിലാക്കി. തീർച്ചയായിട്ടും മാധ്യമ പ്രവർത്തനം എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ നിലപാടുകളുണ്ടല്ലോ. അപ്പം ചില പല കാര്യങ്ങളോടും നമുക്ക് ധാർമ്മിക രോഷം തോന്നും. അത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ശ്രീമതി ഇത്രയും ബ്ലണ്ടായിട്ട് പറഞ്ഞ പച്ചയ്ക്ക് പറഞ്ഞതെന്ന് തന്നെ ഞാൻ കരുതുന്നു. അതോടൊപ്പം തന്നെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ അതിൻ്റേതായ ചില പരിശുദ്ധിയും ഒക്കെ നമ്മൾ സങ്കല്പിക്കുന്നുണ്ട്. നമ്മൾ നമ്മൾ ഇങ്ങനെയുള്ള പ്രലോഭനങ്ങളെ അതിജീവിച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ ജോലി ചെയ്യാൻ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു മറ്റൊരു കാര്യമുണ്ട്, ഈ മാധ്യമപ്രവർത്തനം എന്നുള്ളത് മറ്റാരുടെയെങ്കിലും മേൽ കുതിര കയറാനോ അല്ലെങ്കിൽ അവരെ പരിധി വിട്ട് അവരെ വിമർശിക്കാനോ അല്ലെങ്കിൽ അവരോട് വിദ്വേഷപൂർവ്വം പകവീട്ടെന്നുള്ള രീതിയിൽ പെരുമാറാനോ അവർക്കെതിരെ വിധിപ്രസ്താവം നടത്താനോ ഒന്നും മാധ്യമപ്രവർത്തകർക്ക് അധികാരമില്ല, അവകാശവുമില്ല, ഇല്ല. അതൊന്നും മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗവുമല്ല. അല്ല, അങ്ങനെ പറയുമ്പോൾ ശ്രീ മധു പറഞ്ഞതിനോട് നമുക്ക് നമ്മൾ ചോദിച്ചതിനെ അതെ. അപ്പം അതോടൊപ്പം തന്നെ ഈ മാധ്യമ സ്ഥാപനങ്ങൾക്ക് മാധ്യമങ്ങൾ നടത്തുന്ന കമ്പനികൾക്ക് മറ്റൊരു ബിസിനസ് വാണിജ്യ താല്പര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു പണ്ടൊരു സങ്കല്പമുണ്ട്. പത്രം നടത്തുന്നവൻ പത്രം മാത്രം നടത്തുക, അവനെ മറ്റേ ഈ പറഞ്ഞ പോലെ മറ്റു ബിസിനസ്സുകൾ ഒഴിവാകും, അതിൽ നിന്ന് ഒഴിവാകുന്നതായിരിക്കും. അപ്പോഴാണ് ഈ ഈ ക്ലാഷ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത്, നിക്ഷിപ്ത താല്പര്യങ്ങൾ വരികയും മറ്റേതൊക്കെ. അത് ഈ മാധ്യമങ്ങളുടെ പ്രവർത്തനത്തെ ദോഷകരമായിട്ട് ബാധിക്കും. ഇതൊക്കെ ഒരു ഒരു എന്താ പറയുക, സങ്കല്പം, ഉദാത്തമായ ഒരു സങ്കല്പം. പക്ഷേ ഈ സങ്കല്പം യാഥാർത്ഥ്യമായിരുന്ന കാലം ഉണ്ട്. കാലം മാറിയതിനനുസരിച്ച് ഇപ്പം കച്ചവടക്കാർക്ക്, വാണിജ്യ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്, കച്ചവടക്കാർക്ക് ഒരു മാധ്യമം കയ്യിലുള്ളത് അവർക്ക് ഒരു ആയുധമാണ്. അത് ഈ പറഞ്ഞ പോലെ എഫീഷ്യൻസി പെടുത്തി നിർത്താനും അല്ലെങ്കിൽ അതെ അതെ വാളും പരിചയമാണ്. അതായത് തനിക്കെതിരെ വരുന്ന അക്രമങ്ങളെ ചെറുക്കാനും വേണ്ടി വന്നാൽ അങ്ങോട്ട് അക്രമം നടത്താനുള്ള വാളുമായിട്ട് വാളും പരിചയമായിട്ടാണ് മാധ്യമ സാധനങ്ങൾ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത് വാണിജ്യ താല്പര്യങ്ങളുടെ കീഴിൽ.
അപ്പം അത് ഒട്ടും ആശാസകരമായ ഒരു സാഹചര്യം അല്ല, ഒരു സമ്പ്രദായമല്ല അതെന്ന് നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ എങ്കിൽ പോലും ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മാധ്യമ മാനേജ് മുതലാളിയുടെ താല്പര്യങ്ങൾ സംരക്ഷണാർത്ഥം ഏത് പരിധി വിട്ട് മാധ്യമപ്രവർത്തനം ചെയ്യാം എന്നുള്ള കാര്യമായിരുന്നത് അതൊരു ശരിയായ പോക്കാണെന്ന് കരുതാൻ കഴിയും. എനിക്ക് ഏറ്റവും ഒരു സങ്കടകരമായിട്ട് തോന്നിയത് ഈ സോക്രട്ടീസിനെയൊക്കെ കടത്തിവെട്ടുന്ന തരത്തിലാണ് ഈ അരുൺകുമാർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്നത്. പക്ഷേ പ്രവൃത്തി നേരെ തലകുത്തനാണ്. വനം പൊള്ളക്കാരൻ്റെ ചാനലിൽ വന്നിരിക്കുന്ന അവിടുത്തെ സുപ്രീം ആവുക, എന്നിട്ട് അവരെ വെള്ള പൂച്ചാനും അവർക്ക് വേണ്ടി പറയാം. നമുക്ക് ഏറ്റവും വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം, ഈ പി വി അൻവർ എം എൽ എക്കെതിരെ എത്രയോ ആരോപണം വന്നു. ഏതെങ്കിലും ഒരു ആരോപണം ഈ ഇത്തരത്തിലുള്ള ചാനലുകൾ, അതായത് ഈ കഴുത്തിൽ പ്രൈസ് ടാഗ് വീണ ഇത്തരം മാധ്യമ പ്രവർത്തകർ ഏതെങ്കിലും ഒരു വിഷയം എടുത്ത് ചർച്ച ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ, അവിടെയാണ് ഇവരിൻ്റെ ആ ഒരു അന്തരം നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീട് ഈ പറഞ്ഞവർ എന്തെങ്കിലും ഒരു വെടി പൊട്ടിച്ചിട്ട് ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞ ഒരു വെടി പൊട്ടിച്ച് അത്യാവശ്യം താൽക്കാലികമായി പുകമറ സൃഷ്ടിക്കുക, അതിനുശേഷം അതിൻ്റെ ഒരു ഫോളോ അപ്പ് വേണ്ട രീതിയിൽ ചെയ്യാതെ അതിനെ പാതിവഴിക്ക് ഉപേക്ഷിച്ചിട്ട് പോകാൻ, ഇപ്പം അതൊരു മാധ്യമ രീതിയായി കഴിഞ്ഞിരിക്കുന്നു. അതൊക്കെ ഒട്ടും ആശ്വാസമല്ലാന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരുന്നു ശ്രീമധു. എന്തായാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള വനം, വയൽ, കരിമണൽ, ഐ ടി, കൊള്ള സംഘങ്ങൾ കേരളത്തെ ഇത്തരത്തിൽ വിലയ്ക്ക് വാങ്ങുന്ന ഒരു രീതിയിലേക്ക് പോകുന്നത് നമ്മുടെ ജനാധിപത്യത്തെ അട്ടിമറിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ ഈ ഐ ടി മേഖല ഒരു കാർഷിക മേഖല പോലെയാണ്. അപ്പോൾ അതിനകത്ത് ഈ കർത്തയെ പോലെയുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള തുകകൾ നിക്ഷേപിക്കുമ്പോൾ അനായാസേന ആർക്കും അവരുടെ കഴുത്തിലൊരു പ്രൈസ് ടാഗ് നിശ്ചയിച്ച് അവർക്ക് തോന്നുന്ന രീതിയിൽ, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇവിടുത്തെ ഭരണചക്രത്തെ കറക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് കയറി ഇറങ്ങുന്നത് പാവപ്പെട്ട സാധാരണക്കാരുടെ നെഞ്ചിലൂടെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ശ്രീ മധു, അത് സത്യസന്ധമായ നിരീക്ഷണമാണ്.